വാടാനപ്പള്ളി സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ ദിനത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. ഏങ്ങടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഡോക്ടർ സുരേഷിന്റെയും കൂട്ടത്തിൽ അശോകൻ ആ പേര് പറഞ്ഞു ഡോക്ടർ വന്നുപോയി. അശോകൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന്റെയും നേതൃത്വത്തിലാണ് ആദ്യമായി കേരളത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രൂപപ്പെടുത്തുന്നത്. ഡോക്ടർ പറഞ്ഞതിന് ആവർത്തിക്കുക, 2002 കാസിനോ ഹോട്ടലിൽ വെച്ചാണ്, എലൈറ്റ് ഹോട്ടലിൽ വെച്ചാണ് ആദ്യമായിട്ട് സംസ്ഥാന ഘടകം എന്നുള്ള രീതിയിൽ ജനുവരി 20-ാം തീയതി സംസ്ഥാന തലത്തിൽ ഇതിന് രൂപം നൽകിയത്. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് സി എം നൌഷാദ് അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ എൻ എ മാഹിൻ ആമുഖ പ്രഭാഷണം നടത്തി. എന്തുകൊണ്ടാണ് ഈ ജനുവരി 15 പാലിയേറ്റീവ് ദിനത്തിന് ഇത്ര പ്രാധാന്യം? കാരണം ഇന്ന് ലോകം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേരള മോഡൽ സാന്ത്വന പരിചരണ ദിനത്തെ കുറിച്ചാണ്. ഈ സാന്ത്വന പരിചരണം ആദ്യമായി രൂപം കൊണ്ടത് 1950 ഇംഗ്ലണ്ടിലെ മിഷണറിമാരാണ് അത് ആദ്യം തുടക്കം കുറിച്ചത്. മരണാസന്നരായ രോഗികൾക്ക് മരിക്കാനുള്ള ഇടം നൽകിക്കൊണ്ടാണ് അവരുടെ വൈദ്യസദനങ്ങൾ തുടങ്ങുന്നത്. 1960 ഈ ആധുനിക സാന്ത്വന പരിചരണത്തിന്റെ മാതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ ഡെയ്ലി സിസിലി സോണ്ടേഴ്സ് സെന്റ് ക്രിസ്റ്റഫർ വൈദ്യസദനം അല്ലെ ഹോസ്പിസ് തുടങ്ങിക്കൊണ്ട് ആധുനിക സാന്ത്വന പരിചരണത്തിന് തുടക്കം കുറിച്ചു. തുടക്കം കുറിച്ചത് ഇംഗ്ലണ്ടിലാണെങ്കിലും ഇത് വേരുകൾ ഓടിയത് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിലാണ്. സുബൈദ മുഹമ്മദ്, വി ബി അഹമ്മദ്, ഡോക്ടർ ബേബി ഫ്രാൻസിസ്, റൌഫ് ചേറ്റുവ, സൂര്യകുമാരി, പ്രിൻസിപ്പൽ പ്രവീൺ, ഇ ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ പ്രധാനാധ്യാപിക സൂര്യകുമാരി വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു.